ചെറുതോണി വെള്ളക്കയത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കലുങ്ക് അശാസ്ത്രീയമെന്ന ആരോപണം. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന കലുങ്ക് വീണ്ടും പുനർനിർമ്മിക്കുകയായിരുന്നു. അടിമാലി കുമ്പളി ദേശീയപാത 185 ചെറുതോണിക്ക് സമീപം വെള്ളക്കയത്താണ് 2018 കലുങ്ക് ഇടിഞ്ഞു തകർന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തി ഏതാനും ആഴ്ചകൾക്കു മുമ്പാണ് കലുങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മണ്ണിട്ട് നികത്തി കരാറുകാരൻ സ്ഥലം വിട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കലുങ്കിൽ ഇട്ട മണ്ണ് ഒലിച്ചു പോവുകയായിരുന്നു. അടിമാലിയിൽ നിന്നും കുമളിയിലേക്കുള്ള റോഡിന്റെ ചെറുതോണി ടൗണിനോട് ചേർന്ന് വെള്ളക്കയം ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ കലുങ്കിന്റെ ഈ ഭാഗം കഴിഞ്ഞ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഇത് കുത്തി ഒലിച്ച് താഴെ പെരിയാറിലേക്ക് ഒഴുകി പോയിരിക്കുക. വീണ്ടും ഒരു അപകട സാധ്യത ഇവിടെ ഉണ്ട്. ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് നാശനഷ്ടങ്ങൾക്ക് വേണ്ടി അനുവദിക്കുകയും ഇവിടെ നടത്തിപ്പെടുകയും ചെയ്തത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർമാരുടെയും തികഞ്ഞ ആത്മാർത്ഥമില്ലാത്ത പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതാണ് ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഇത് കുത്തി ഒഴുകി പെരിയാറിലേക്ക് പോയിരിക്കുന്നത്. ഇത് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ നിർമ്മാണമാണ് ഇപ്പോൾ അഴിമതി ആരോപണം നേരിടുന്നത്. മണ്ണ് ഇടിഞ്ഞു താഴുന്നതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. പൊതുമരാമത്ത് വിഭാഗം അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.